എന്തായാലും സർക്കാരിന്റെ ബജറ്റിനെ ജനങ്ങൾ എങ്ങനെ കാണുന്നു എന്ന് കണ്ടുവരാം തിരിച്ചു വരാം ഒന്നും മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് 2000 കോടി രൂപ അവർ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോണേ എനിക്ക് വിശ്വാസമില്ല കേരളത്തിന്റെ ഒരു പ്രോജക്റ്റിലും എല്ലാം ആളുടെ കണ്ണിൽ പൊടിയിടയില്ലാതെ ഈ അലോട്ട് അലോക്കേഷൻ വരുന്ന എമൗണ്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നോ ആ അത് ക്രിയാത്മകമായിട്ട് നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്ത് അനുസരിച്ച് വിനിയോഗിക്കപ്പെടുന്നുണ്ടെന്നോ നാളെ ഇതുവരെയുള്ള പ്രവർത്തന ചരിത്രം വ്യക്തമാക്കുന്നില്ലാത്തതുകൊണ്ട് ഇനിയും ഈ അലോക്കേഷനും ഇതെല്ലാം വെറും കണ്ണിൽ പൊടിയിടയിലും മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിന് രക്ഷയില്ല ഇത് ശ്രീലങ്കയെ പോലെ പാകിസ്ഥാനെ പോലെ സമീപ ഭാവിയിൽ ഇതന്നെ കേരളത്തിന്റെ അവസ്ഥ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സർക്കാരേ അരി സാധനങ്ങളെ എല്ലാം വില കൂടി ടിവിക്കും ഫ്രിഡ്ജിനും വില കുറച്ചൊരു കാര്യമുണ്ടോ ടിവിക്ക് ഇലക്ട്രോണിക് സാധനത്തിന് വില കുറച്ചേക്കണേ അരിക്ക് വില കുറയ്ക്കുന്ന ആദ്യമേ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയ്ക്കാതെ ഫ്രിഡ്ജിനും ടിവിക്കും വില കുറച്ചൊരു കാര്യമുണ്ടോ അതാ അതാ ഞങ്ങൾ പറയണേ ഇതെല്ലാത്തിനും വില കൂട്ടിയിട്ട് അവർക്ക് നല്ല കാശുള്ള സുഖമായിട്ട് ജീവിക്കാം ഇല്ലാത്തവൻ ഇങ്ങനെ കടന്ന് നരകിറ്റ് ജീവിക്കണം അത്രേ ഉള്ളൂ സാധാരണക്കാരന്റെ കയ്യിൽ ഈ ബഡ്ജറ്റിന്റെ എന്ത് എന്ത് ആനുകൂല്യം ഉള്ളതിനകത്ത് വല്ല നികുതി കുളവുണ്ടോ ഒന്നുമില്ല വെള്ളക്കാരൻ പോലെ സർക്കാർ മുഖത്ത് കുടിച്ചു തീർത്ത വെള്ളത്തിന് പോലെ സാധാരണക്കാർ കാശ് കൊടുക്കണം കറണ്ട് കാശ് ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനങ്ങളിലും കറണ്ട് കാശോ വെള്ള കാശോ അടക്കുന്നില്ല വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 2000 കോടി രൂപയാണ് നമ്മുടെ ബജറ്റിൽ മാറ്റിവെച്ചത് അപ്പോൾ ഒരു സാധാരണക്കാരന്റെ നിലയിൽ ചേട്ടൻ എങ്ങനെ അതിൽ പ്രതികരിക്കുന്നത് ഏത് ബജറ്റിൽ കേരള കേന്ദ്ര ബജറ്റിൽ കേരള ബജറ്റിൽ അത് നല്ല തീരുമാനമല്ലേ അത് ഗവൺമെന്റ് തന്നെ സാധാരണക്കാർക്ക് കൊണ്ട് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കല്ലേ പിന്നെ അതിന്റെ അകത്ത് വ്യത്യാസം ഉള്ളത് എന്തുകൊണ്ടിരിക്കുന്നത് കൊല്ലം കൊണ്ട് കയറ്റി കയറ്റിക്കൊണ്ടിരിക്കല്ലേ 10, 50 രൂപ, 40 രൂപയുടെ സാധനം ഇപ്പൊ എവിടെ എത്തി 100 ആയി ഇനി പ്രതികരിച്ചിട്ട് എന്തായാലും ആരും എവിടെ കുറക്കാൻ പ്രതികരിച്ച് ഒരു ദിവസം നമ്മളിത് കളയാൻ മാത്രമേ ഉള്ളൂ പ്രതിഷേധമുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യാനാ മദ്യത്തിനും കൂട്ടിക്കോട്ടെ മേടിക്കാൻ ആളുണ്ടല്ലോ എത്ര കാശ് കിട്ടും മേടിക്കാൻ ആളുണ്ട് പിന്നെ എന്താ കുഴപ്പം അതറിയാം കുറയാനുള്ള നടപടികൾ എങ്ങനെയെങ്കിലും സ്വീകരിക്കണം നിത്യോപസാധനങ്ങൾക്ക് ഇങ്ങനെ വില കയറിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ എത്തരം കുടുംബങ്ങൾക്ക് ഒത്തിരിയും പാടാണ് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും റേഷനറി പോലും ഫ്രീ ഇല്ല അപ്പോൾ അങ്ങനെ വരുന്ന ആ 3 രൂപയുടെ വരി 24 രൂപയ്ക്കാണ് ഇടത്തരക്കാർക്കെല്ലാം തരുന്നത് അപ്പോൾ അങ്ങനെ ബജറ്റിൽ 2000 കോടി രൂപ വിലക്കയറ്റം തടയാൻ മാറ്റിവെച്ചത് പൊതുജനങ്ങൾക്ക് ആശ്വാസം തന്നെ സമ്മിശ്ര പ്രതികരണങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി വേണ്ടത് സർക്കാരിന്റെ വിപണിയിലുള്ള ഇടപെടലാണ് ക്യാമറ പേഴ്സൺ അനന്തു തുളസിക്കൊപ്പം നിയം തട്ടാരി മൈഫിൻ ടിവി